പരിശുദ്ധ ത്രിത്വം വസിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണെന്നാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15-24 തിരുവചന ഭാഗം. അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. താൻ ആരംഭിച്ച തുടങ്ങിവെച്ച എല്ലാ പ്രസ്ഥാനങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, വിശ്വാസത്തെ സ്ഥിരീകരിച്ചു കൊണ്ടുപോകുവാൻ, സങ്കടമായിരിക്കുന്നവർക്ക് ഭയത്തിലായിരിക്കുന്നവർക്കൊക്കെ ധൈര്യം പകരുവാനായിട്ട് എല്ലാം പൂർത്തിയാക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈശോമിശിഹ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക. നമ്മളെ ആരെയും അനാഥരായിട്ട് വിടുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കൂടെ എന്നും സഹായകനായി എല്ലാം പൂർത്തിയാക്കുന്ന ആ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കൂടെ ഇന്നും വസിക്കുന്ന ആത്മാവിനെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയുവാനായിട്ട് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. കൂടെയുള്ള ആത്മാവിനെ തിരിച്ചറിയുവാനായിട്ട് നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ സഹായം നാം അപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, എല്ലാം പൂർത്തിയാക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ നീ വിളിച്ചിട്ടുണ്ടാവുകയില്ല. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ, നമ്മളെ ആരെയും അനാഥരാക്കുവാൻ ആഗ്രഹിക്കാത്ത, സങ്കടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത, ഒറ്റയാകുവാൻ ആഗ്രഹിക്കാത്ത ദൈവികമായ കരവലയത്തിൽ നമ്മളെ ചേർക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്, സാന്നിധ്യം ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കണം. എല്ലാം പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ജീവിത സമസ്യയിലേക്കൊക്കെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ നൊന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ഉത്തരവാദിത്തങ്ങളില്, സങ്കടങ്ങളില്, ബലഹീനതയിലൊക്കെ ഞങ്ങൾ നിസ്സഹായരായിട്ട് പോകുമ്പോൾ സഹായകനായി നീ കൂടെ ഉണ്ടാവണമേ. ത്രിത്വൈക മഹിമ നമ്മുടെ കൂടെ വസിക്കുന്നത് തിരിച്ചറിഞ്ഞു കൊണ്ടുപോകുവാൻ നമുക്ക് ഇതിനത്തെ മാറ്റിവെക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.